ആക്ച്വലി പെണ്ണാണല്ലോടോ എനിക്കല്ല താല്പര്യമില്ലായിരുന്നു. പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ? അമ്മ നിർബന്ധിച്ചപ്പോ കോടിക്കണക്കിന് സ്വത്തുക്കളൊക്കെ എന്നെ അതിനെ പെട്ട് പോണ്ടാന്ന് കരുതി. അങ്ങനെ വന്ന കുട്ടിക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു? ഞാൻ ഈ പെമ്പിളരുടെ മൂത്തോലും നോക്കാറില്ല. ഞാൻ ഈ ഇടയ്ക്ക് ചേട്ടൻ്റെ വീഡിയോ കണ്ടിരുന്നേ. ഏത് വീഡിയോ? ഞാൻ കാണിച്ചു. നമ്മളപ്പോ ഇങ്ങനെ അഭിഹിതത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആളോടാണ്, എന്റെ ഒറ്റ സുഹൃത്തും ശംഖുമായുള്ള എന്റെ ഓൺ ഫ്രണ്ടിനോടാണ് ചോദിക്കാൻ പോകുന്നത്. ആ ഒരു കാഴ്ചപ്പാട് എന്താണ് എനിക്ക്? എനിക്ക് ഒരെണ്ണമെങ്കിലും ഒരു അവിഹിതം ഇല്ലാത്ത ഇപ്പോഴത്തെ ലൈഫിലൊക്കെ അവിഹിതം വേണം. കല്യാണം കഴിഞ്ഞ അവിഹിതം ഇല്ലാന്ന് പറഞ്ഞ നാണക്കേടാണ്. ഒരു ആ കുട്ടി നോക്കിക്കൊണ്ട് വന്നു, കുഴപ്പമില്ലല്ലോ, മലയാളം അറിയാമല്ലോ, കുഴപ്പമില്ല. നീ പറഞ്ഞു മലയാളമില്ല, കൃഷ്ണൊന്നുമില്ല. ഏതായാലും ഇതിപ്പോ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ? ഇല്ല, നീ പോസ്റ്റ് ചെയ്യൂ. ഏ, ഞാൻ പോസ്റ്റ് ചെയ്യില്ല. എന്റെ ആ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇടും, അത്രേ ഉള്ളൂ. ആര് കാണാൻ? ഇത് കൂട്ടുകാരൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ സ്ക്രിപ്റ്റഡ് വളർത്തിവിടാൻ വേണ്ടി. സ്ക്രിപ്റ്റഡ് അല്ലാത്തൊന്ന് കാണിക്കട്ടെ. സ്ക്രിപ്റ്റ് അല്ലാത്ത ഞാൻ ചെയ്യാറില്ല. ഇൻസ്റ്റയിലെ പേരെന്താ? പ്രകാശൻ പി പി. വേണ്ട, ചൂടുണ്ട്. അല്ല, ഞാൻ ഭാവിയിൽ കെട്ടാൻ പോകുന്ന പെണ്ണാന്ന് ഓർത്തിന് പണ്ട് മെസ്സേജ് അയച്ചാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അല്ല, ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ല. പോകട്ടെ. പിന്നെ ഫ്രണ്ട്സ് ആരെങ്കിലും കല്യാണം കഴിക്കാൻ ഇപ്പൊ ഓക്കെ പോകണം.